നമസ്കാരം അവർക്ക് ഒരിക്കൽ കൂടി ആൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിഷൻ പ്രിലിമിനറി എക്സാം ടു തൗസൻഡ് ട്വൻറ്റി മാത്സ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാലാമത്തെ ക്ലാസ്സാണ് ഞാനിവിടെ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ശ്രേണികളുടെ തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെട്ടു അതിൻ്റെ കുറച്ച് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി അവശേഷിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇരട്ടസംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഒറ്റ സംഖ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ എണ്ണൽ സംഖ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഇനി ഇരട്ട ഇരട്ടസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇവിടെ നമ്മുടെ ചോദ്യം ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒന്ന് മുതൽ നൂറു വരെയുള്ള എണ്ണൽ സംഖ്യയുണ്ട് ആ എണ്ണൽ സംഖ്യകൾക്കിടയിൽ എത്ര ഇരട്ട ഇരട്ടസംഖ്യയിലുണ്ടോ ആ എല്ലാ ഇരട്ട സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ അതായത് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആണ് ഒന്നു മുതൽ എൻ വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുക ഇവിടെ എത്ര ഇരട്ട സംഖ്യകളാണോ ഉള്ളത് അതിൻ്റെ നമ്പറാണ് എൻ്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മുതൽ നൂറ് വരെയുള്ള എൻ സംഖ്യ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ നൂറിൻ്റെ പകുതിയായിട്ടുള്ള അൻപത് സംഖ്യകളായിരിക്കും ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഈ പറയുന്ന എൻിൻ്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനിപ്പോൾ അൻപത് എന്ന് പറയുന്ന ആ ഒരു നമ്പർ കിട്ടി അത് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റി വൺ എന്നാണ് കിട്ടുക ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്ന് കിട്ടും ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരവാദിട്ടി വരിക പ്രവർത്തിരിക്കുക ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഇരട്ടൽ സംഖ്യകളുടെ തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഇരട്ടസംഖ്യകളുണ്ടോ അതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ അൻപത് സംഖ്യകളാണ് കിട്ടുക അതായത് നൂറിൻ്റെ പകുതി ബാക്കി വരുന്നത് എന്താണ് ഒറ്റ സംഖ്യകളാണ് അപ്പോൾ ആ അൻപത് എന്ന് പറയുന്നത് എൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അങ്ങനെ ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റി വൺ അത് ഗുണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് ആ തുക എന്ന് കിട്ടി ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് ഇവിടെയും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഇരട്ട ഇരട്ടസംഖ്യകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനുശേഷം നമ്മുടെ ഇക്വേഷനായിട്ടുള്ള എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു ഒന്ന് മുതൽ നാൽപ്പത് വരെ എത്ര ഇരട്ട ഇരട്ടസംഖ്യകളുണ്ട് ഇരുപത് ഇരട്ട സംഖ്യകളാണുള്ളത് അപ്പോൾ എണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഇരുപതെന്ന് പറയുന്ന ആ ഒരു നമ്പർ കിട്ടി അതായത് നമ്മൾ ഇക്വേഷനിലേക്ക് കൊണ്ടുപോയി സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ ഇരുപത് ഇൻറ്റു ഇരുപത്തി ഒന്നെന്നാണ് കിട്ടുക അതായത് നമുക്കിവിടെ നാനൂറ്റി ഇരുപത് എന്നാണ് കിട്ടുക ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഒന്നു മുതൽ നാൽപ്പത് വരെയുള്ള എണ്ൽ സംഖ്യകളിൽ അതിനുള്ളിൽപ്പെടുന്ന ഇരട്ട സംഖ്യകളെല്ലായിടത്തു കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും നാനൂറ്റി ഇരുപതെന്നാണ് കിട്ടുക അടുത്തത് ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് തൊട്ട് മുമ്പുള്ള ചോദ്യങ്ങളിലൊക്കെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ അതായത് എണ്ണൽ സംഖ്യകൾക്കിടയിൽപ്പെടുന്ന എല്ലാ ഇരട്ട സംഖ്യകളും എടുത്തിട്ട് നമ്മൾ കൂട്ടാൻ പറയുന്നെങ്കിൽ ഇവിടെ ആദ്യത്തെ മുപ്പത് സംഖ്യകൾ എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ടുള്ള മുപ്പത് സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ എൻിൻ്റെ ഭാഗത്ത് നമുക്ക് ഡയറക്റ്റ് ചോദിച്ചു തന്നിരിക്കുന്ന ആ മുപ്പതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നതാണ് എൻിൻ്റെ സ്ഥാനത്ത് ഞാൻ മുപ്പതെന്നും എൻ പ്ലസ് വണ്ണ് ചെയ്യുമ്പോൾ എനിക്കെന്ത് കിട്ടും മുപ്പത്തി ഒന്നെന്ന് കിട്ടും ഇടത് പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും തൊള്ളായിരത്തി എന്നാണ് കിട്ടുക ഇവിടെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ് ആദ്യത്തെ മുപ്പത് ഇരട്ട സംഖ്യകളുടെ തുക എത്രയെന്ന് കിട്ടി തൊള്ളായിരത്തി എന്നാണ് കിട്ടിയത് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് അതായത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക ഒരു ചോദ്യം നമ്മൾ ചെയ്തിരുന്നു അവിടെ നമ്മൾ എങ്ങനെയാണ് ഒറ്റ ഒറ്റസംഖ്യകൾ എത്രണം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചത് തന്നിരിക്കുന്ന ഈ ഇരുപത്തഞ്ച് എന്ന് പറയുന്നതിനോടൊപ്പം ഒന്ന് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഡിവൈഡ് ബൈ ടു ചെയ്തു അപ്പം കിട്ടിയ പതിമൂന്നാണ് ഒറ്റ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്നാൽ ഇരട്ട ഇരട്ടസംഖികളുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല എന്തുകൊണ്ടെന്ന് ഇരുപത്തഞ്ച് പ്ലസ് ഒന്ന് ചെയ്താൽ ഇരുപത്തിയാറാണ് കിട്ടുക ഈ ഇരുപത്തിയാറ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇരട്ട സംഖ്യയാണ് നമ്മൾ തൊട്ട് മുമ്പ് ഇരുപത്തഞ്ച് പ്ലസ് ഒന്ന് ചെയ്തപ്പോൾ ഇരുപത്തിയാറ് നമുക്ക് കിട്ടിയെങ്കിലും നമ്മൾ ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പോയതുകൊണ്ട് ഇരുപത്തിയാറ് എന്തിൽ പെടുന്നില്ല ആ ഒരു കാൽക്കുലേഷൻ്റെ ആ ഒരു സമയത്ത് ഉൾപ്പെടുന്നില്ല അതൊരു ഇരട്ടസംഖ്യ ആയതുകൊണ്ട് പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൂട്ടാൻ പറ്റത്തില്ല അപ്പോൾ എന്തുകൊണ്ട് ഇരുപത്താറെ എന്ന് പറഞ്ഞ നമ്പർ കിട്ടും അതെന്താണ് ഒരു ഇരട്ട സംഖ്യയാണ് അതും കൂടെ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ ഉൾപ്പെട്ടു പോകും നമ്മൾ ഉത്തരം തെറ്റിപ്പോവും പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇരുപത്തഞ്ചിനോട് ഒന്ന് കുറയ്ക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇരുപത്തി നാലെന്ന് കിട്ടി അതിൻ്റെ പകുതി എടുത്താൽ കിട്ടുന്നതായിരിക്കും ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് അതായത് പന്ത്രണ്ട് എന്ന് കിട്ടും എന്തുകൊണ്ടെന്നു വെച്ചാൽ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ എത്ര ഇരട്ട ഇരട്ടസംഖ്യകളാണോ ഉള്ളത് അത്രയും സംഖ്യകൾ തന്നെയാണ് എത്രയും ഉണ്ടാകുക ഒന്നു മുതൽ ഇരുപത്തി നാല് വരെയും ഉള്ളത് അതായത് ഇരുപത്തിനാലിനും ഇരുപത്തഞ്ചിനും ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ഇരട്ട സംഖ്യകളൊന്നും വരില്ല അപ്പോൾ ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെ എത്ര ഇരട്ട സംഖ്യകളാണോ ഉള്ളത് അത്രയും തന്നെ ആയിരിക്കും ഒന്നു മുതൽ ഇരുപത്തഞ്ച് വരെയും ഉണ്ടാകുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുപത്തഞ്ചിനോട് ഒന്ന് കുറച്ചിട്ട് ഇരുപത്തഞ്ചിനോട് ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെ എത്ര ഇരട്ട സംഖ്യകളാണോ ഉള്ളത് എന്ന ഒരു നമ്പർ കിട്ടും അപ്പം നമുക്കിവിടെ പന്ത്രണ്ട് എന്ന് കിട്ടി അപ്പോൾ നമുക്കിവിടെ എൻ ഇൻ്റെ ഭാഗത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ട പന്ത്രണ്ട് എന്ന് പറഞ്ഞ നമ്പർ കിട്ടി നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നതാണ് പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്മൾ ഉത്തരമായിട്ട് വരിക ആൻസർ വൺ ഫിഫ്റ്റി സിക്സ് ആണെന്നവർ ഓർക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാതെ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും ഈ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഈ ലാസ്റ്റ് ഡിജിറ്റിൽ വരിക ഇപ്പോൾ ഇവിടെ മൂന്നും രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് സിക്സ് എന്ന് കിട്ടും അപ്പോൾ ആ സിക്സ് ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഓപ്ഷനിലെ അവസാനത്തെ ഡിജിറ്റ് സിക്സ് വരുന്ന ഒറ്റൊരു ഒറ്റരോപ്ഷനേ ഉള്ളൂ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റും അതായത് ഇത്തരത്തിലുള്ള ചില പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കാൽക്കുലേഷൻസ് നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും വേഗത്തിൽ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ രീതിയും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ പരീക്ഷയൊക്കെ അത് ചിലപ്പോൾ ഗുണപ്രദമായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇവിടെ ഉത്തരമെത്രയാണ് നൂറ്റി അൻപത്തി ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അൻപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് മുമ്പത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഒറ്റ സംഖ്യകൾ ചെയ്ത അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇരട്ട സംഖ്യ എന്ന് ആയെന്ന് മാത്രം ഇപ്പോൾ ഇവിടെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യയിൽ അൻപത്തി ഒന്ന് മുതൽ നൂറു വരെയുള്ള എണ്ണൽ സംഖ്യ എടുക്കുകയാണെങ്കിൽ അൻപത്തി ഒന്ന് മുതൽ നൂറു വരെയുള്ള എണ്ണൽ സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിനിടയിൽ എത്ര ഇരട്ട സംഖ്യകളാണോ ഉള്ളത് ആ എല്ലാ ഇരട്ട സംഖ്യകളുടെയും തുക എത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കിവിടെ ഒന്ന് മുതൽ നൂറു വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റും എത്രയാണ് ഈ നൂറിൻ്റെ പകുതിയായ അൻപത് നമുക്ക് എൻിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടും ആ അൻപത് നമ്മൾ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റി വൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒന്നു മുതൽ നൂറ് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക നമുക്ക് കിട്ടും അതായത് നമുക്കിതവിടെ രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം വന്ന് നമുക്ക് കിട്ടും ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈയൊരു പോർഷനിലുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് വേണ്ടി ഇത്രയും ഭാഗത്തെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇത്രയും ഭാഗത്തിൻ്റെ തുക നമുക്ക് കിട്ടും അതായത് ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ പെടുന്ന സംഖ്യകളുടെ എല്ലാം തുകയെ ഈ പറയുന്ന ഒന്ന് മുതൽ നൂറ് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക വെച്ച് കുറച്ചാൽ നമുക്ക് ഇത്രയും പോർഷൻ്റെ എന്ത് കിട്ടും ഇരട്ട സംഖ്യകളുടെ തുക കിട്ടും അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒന്ന് മുതൽ അൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഇരുപത്തി അഞ്ച് ഇരട്ടസംഖ്യകളായിരിക്കും ഒന്ന് മുതൽ അൻപത് വരെ ഉണ്ടാക്കുക അതായത് അൻപതിൻ്റെ പകുതി എടുക്കുക അതേ എൻറ്റു ഒന്ന് കൂട്ടിയാൽ ഇരുപത്തിയാറ് എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒന്ന് മുതൽ അൻപത് വരെയുള്ള എൻ എൽ സംഖ്യകൾക്കിടയിലുള്ള ഇരട്ടസംഖ്യകളുടെ തുക നമുക്ക് കിട്ടും ഇപ്പോൾ ഇവിടെ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമുക്കിവിടെ പതിമൂന്ന് പന്ത്രണ്ട് ഇവിടെ നമുക്കിവിടെ അഞ്ച് കിട്ടും പൂജ്യം അഞ്ച് ആറ് അറുന്നൂറ്റി അൻപത് നമുക്ക് കിട്ടും ആ അറുന്നൂറ്റി അൻപത് എന്ത് ചെയ്യുക ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കൊണ്ട് കുറയ്ക്കുക ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതേ കുറയ്ക്കണം അറുന്നൂറ്റി അൻപത് ചെയ്യുക പൂജ്യം പൂജ്യം ഇവിടെ നമുക്കിത് എത്ര വരും ഒമ്പത് വരും ആയിരത്തി തൊള്ളായിരം എന്നാണ് വരിക ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കണം എന്താണ് നമ്മൾ ചെയ്തത് ഇത്തരത്തിലൊരു പ്രോബ്ലം കിട്ടുമ്പോൾ ഒന്നു മുതൽ നൂറ് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ തുകയെടുത്തു അതിനുശേഷം ഒന്ന് മുതൽ അൻപത് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ തുകയെടുത്തു രണ്ടും കൂടെ കുറച്ചു കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന അൻപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള ഇരട്ടസംഖ്യകളുടെ തുകയാണ് കിട്ടുക ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ ഉപയോഗിച്ചത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എൻ സംഖ്യയുടെ കേസ് എടുത്തപ്പോഴും ഇതേപോലത്തെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു ഒറ്റ സംഖ്യയുടെ എടുത്തപ്പോഴും സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തു അവിടെ എല്ലാം ഉപയോഗിച്ച ലോജിക്ക് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് അങ്ങനെ തുടർന്ന് ടെൻ സ്ക്വയർ വരെയുള്ള വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കണം നമ്മൾ ഓൾറെഡി അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഓൾറെയി ഓൾ ഡിവൈഡ് ബൈ സിക്സ് ഓൾ ഡിവൈഡ് ബൈ സിക്സ് എന്നതാണ് നമ്മുടെ ഇക്വേഷൻ ഇക്വേഷൻ ഓർത്തിരിക്കുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് ഇവിടെ നമ്മൾ എൻ ഇൻ്റെ സ്ഥാനത്ത് ഒന്ന് മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് പത്തുനിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ പത്ത് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു ടു എൻ പ്ലസ് വൺ എന്നാണ് വരിക അതായത് രണ്ട് ഇൻറ്റു പത്ത് പ്ലസ് വണ്ന്ന് വരും നമുക്കവിടെ ഇരുപത്തി ഒന്ന് എന്നാണ് വരിക ഓൾ ഡിവൈഡ് ബൈ സിക്സ് ചെയ്യുക മൂന്ന് വെച്ച് പോയാൽ ഇവിടെ രണ്ട് വരും ഇവിടെ ഏഴ് വരും ഇത് ഇതും വെട്ടും നമുക്കിവിടെ അഞ്ചെന്ന് കിട്ടും അമ്പത്തി അഞ്ച് ഇൻറ്റു ഏഴ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എത്ര കിട്ടും മുപ്പത്തി എട്ട് അഞ്ച് മുന്നൂറ്റി എൺപത്തഞ്ചെന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇക്വേഷനാണ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ മുതൽ എൻ വരെയുള്ള എന്താണ് വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ അടുത്തത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വൺ ക്യൂബ് പ്ലസ് ടു ക്യൂബ് പ്ലസ് ത്രീ ക്യൂബ് പ്ലസ് അങ്ങനെ തുടർന്ന് ടെൻ ക്യൂബ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന തുക കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ അറിയാലോ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഹോൾ സ്ക്വയർ എന്നതാണ് ഇക്വേഷൻ എൻ്റെ സ്ഥാനത്ത് ഈ പത്താണ് കൊടുത്തിരിക്കേണ്ടത് അപ്പം നമുക്ക് പത്തേ ഇൻറ്റു പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ട് കിട്ടും പത്തേ ഇൻറ്റു പതിനൊന്ന് ഡിവൈഡ് ബൈ രണ്ട് ഹോൾ സ്ക്വയർ എന്ന് വരും ഇത് നമ്മൾ ചെയ്താൽ ഇവിടെ ഇത് ഇങ്ങോട്ട് പോകും അഞ്ച് ബാക്കി ഇവിടെ അൻപത്തി അഞ്ചിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് അമ്പത്തി അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ സ്ക്വയർ ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ജസ്റ്റ് ഇത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ആദ്യം നിങ്ങളെ ഈ അഞ്ചിൻ്റെ സ്ക്വയർ എടുക്കുക അപ്പം നമുക്ക് എന്ത് കിട്ടും ഇരുപത്തഞ്ചെന്ന് കിട്ടും അതിൽ ഈ അഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടേക്ക് എടുക്കുക അതിനുശേഷം ഇതും ഇതും കൂടെ എന്തു ചെയ്യുക പ്രൊഡക്റ്റ് ചെയ്യുക അപ്പം നമുക്ക് ഇരുപത്തഞ്ചെന്ന് കിട്ടി ആ ഇരുപത്തഞ്ചിന് ഈ രണ്ട് വെച്ച് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം നമുക്ക് അൻപതെന്ന് കിട്ടി അവിടെ ഈ ഒരു രണ്ടെന്ന് പറഞ്ഞ ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ അമ്പത്തി രണ്ടെന്ന് കിട്ടി ഇനി എന്ത് ചെയ്യുക ഈ രണ്ടിനെ നമ്മൾ ഇവിടേക്ക് എടുത്ത് അതിനുശേഷം ഇവിടെ ഒരു അഞ്ചുണ്ടല്ലോ ഈ അഞ്ചിൻ്റെ സ്ക്വയർ എടുക്കുക നമുക്ക് എന്ത് കിട്ടി ഇരുപത്തി അഞ്ചെന്ന് കിട്ടി അതിൻ്റെ കൂടെ ഇവിടെ ഒരു അഞ്ചുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യുക ഇപ്പം നമുക്ക് മുപ്പതെന്ന് കിട്ടി മുപ്പത് ഇരുപത്തഞ്ച് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എത്രയാണ് ഉത്തരമായിട്ട് വരേണ്ടത് മുപ്പത് ഇരുപത്തഞ്ച് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ് സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഓർത്തിരിക്കുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഹോൾ സ്ക്വയർ എൻ ഭാഗത്ത് പത്ത് കൊടുത്തു സോൾവ് ചെയ്തു മുപ്പത് ഇരുപത്തഞ്ച് കിട്ടി സ്ക്വയർ എടുക്കേണ്ട മെത്തേഡ് മനസ്സിലാക്കുക വിചാരിക്കുന്നു സിംപിളായിട്ടൊന്ന് പറഞ്ഞുതരാം പതിനൊന്നിൻ്റെ സ്ക്വയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒന്നിൻ്റെ സ്ക്വയർ എടുത്തു ഒന്നാണ് കിട്ടുക ഒന്ന് ഇവിടെ എഴുതി ഇനി ഈ നമ്പർ അമ്മിൽ പ്രൊട്ടക്റ്റ് ചെയ്തു ഒന്ന് ഇൻറ്റു ഒന്ന് ചെയ്താൽ ഒന്ന് കിട്ടും അതേ ഗുണിക്കണം ഈ പവർ ചെയ്തു ഇപ്പം രണ്ടെന്ന് ഇവിടെ കിട്ടി ഇനി ഇവിടെ ഒരു ഒന്നുണ്ട് ആ ഒന്നിൻ്റെ സ്ക്വയർ എടുക്കുക അതിവിടെ എഴുതുക മറ്റൊരു നമ്പർ പറയാം ഇരുപത്തി മൂന്നെന്ന് ഒരു സംഖ്യ ഇരുപത്തി മൂന്നിൻ്റെ സ്ക്വയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ മൂന്നിൻ്റെ സ്ക്വയർ ചെയ്തു മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതാണ് അതിവിടെ എഴുതി ഇനി ഈ രണ്ടും മൂന്നും പ്രൊഡക്റ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ആറെന്ന് കിട്ടി ആ ആറിനെ ഈ രണ്ട് വെച്ച് പ്രൊഡക്റ്റ് ചെയ്തു പന്ത്രണ്ട് എന്ന് കിട്ടി അതിൽ ഈ രണ്ട് എടുക്കുക ഇവിടെ എഴുതുക ഒന്നിവിടെ സിഷ്ടമായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഈ രണ്ടിൻ്റെ സ്ക്വയർ എടുക്കുക നാല് കിട്ടി നാലിനോട് ഒന്ന് കൂട്ടുക അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതെന്ന് കിട്ടി മറ്റൊരു നമ്പറിൽ കൂടെ പറയാം സിമ്പിളായിട്ടൊരു നമ്പർ നമ്മുടെ പതിമൂന്ന് എടുക്കുക പതിമൂന്നിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ കാണുക എന്ന് കിട്ടി ഈ മൂന്നും ഒന്നും ഗുണിക്കുക മൂന്ന് കിട്ടി അതിനോട് ഈ രണ്ട് ഗുണിക്കുക ആറ് കിട്ടി അതിവിടെ എഴുതി അതിനുശേഷം ഈ ഒന്നിൻ്റെ സ്ക്വയർ ചെയ്യുക നൂറ്റി അറുപത്തി ഒമ്പതെന്ന് കിട്ടി അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ സ്ക്വയറുകൾ ഇത്തരത്തിലുള്ള നമ്പറുകൾക്ക് ചിലപ്പം സ്ക്വയർ കാണാനൊക്കെ ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ സ്ക്വയറിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഈ ഒരു രീതി എളുപ്പമായതുകൊണ്ട് പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പം അത് ഫോളോ ചെയ്യുക അപ്പോൾ ഇവിടെ പറഞ്ഞു തന്നാൽ ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി മൂവായിരത്തി ഇരുപത്തഞ്ചെന്നാണ് ഉത്തരമായിട്ട് വരിക ഇനി അടുത്ത ചോദ്യം ഒരു ക്ലബ് മീറ്റിങ്ങിൽ പന്ത്രണ്ട് പേർ പങ്കെടുക്കുന്നു ഇവർ പരസ്പരം ഹസ്തദാനം നടത്തിയാൽ ആകെ എത്ര ഹസ്തദാനം നടക്കും എന്നതാണ് നമ്മുടെ ചോദ്യം ഇത് എപ്പോഴും പി എസ് സി പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ് എൻ ഇൻ ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ഇക്വേഷനിൽ ഒരു ചേഞ്ച് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ആണെങ്കിൽ ഇവിടെ എൻ ഇൻ ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ആണ് ഇവിടെ ഒരു ക്ലബിൽ പന്ത്രണ്ട് പേർ ആണുള്ളതെന്ന് പറയുമ്പോൾ ആ എത്ര അംഗങ്ങളാണോ ഉള്ളത് അതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ പന്ത്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് എൻ്റിൻ്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഒന്ന് കുറച്ചാൽ നമ്മൾ പതിനൊന്ന് വരും ഓൾ ഡിവൈഡ് ബൈ ടു ചെയ്യുക ഇത് നമ്മൾ വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സിക്സ് കിട്ടും ഇത് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്താൽ സിക്സ്റ്റി സിക്സ് എന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി അടുത്തൊരു പ്രോബ്ലം സെയിം പ്രോബ്ലമാണ് പത്ത് ടീമുകൾ പങ്കെടുക്കുന്ന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ടീമുകളെ പരസ്പരം കളിപ്പിച്ചാൽ ആദ്യ റൗണ്ടിൽ ആകെ എത്ര കളിക്കൽ ഉണ്ടാകുമെന്നാണ് ചോദ്യം നേരത്തെ നമ്മൾ ഹസ്തദാനം ചെയ്തെങ്കിൽ ഇവിടെ ടീമുകളാണ് നേരത്തെ അതേ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു അതായത് ഇവിടെ പത്തേ ഇൻറ്റു ഒൻപത് ബൈ രണ്ടെന്ന് വരും വെട്ടിച്ചുരുക്കി അഞ്ച് ഒമ്പതഞ്ച് നാൽപ്പത്തഞ്ച് എന്ന് കിട്ടും ഇത് എപ്പോഴും പി എസ് സിക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് മാറിപ്പോകരുത് മറ്റതെന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് എന്താണ് ഒന്ന് മുതൽ എൻ വരെയുള്ള എണ്ണം സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക ഇവിടെ അത് മാറി എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു എന്നാണ് വരിക എന്നതിന് ഓർക്കുക ഇനി അടുത്തത് ഒരു ക്ലാസ്സിലെ കുട്ടികൾ പരസ്പരം ഹസ്തദാനം നടത്തി നൂറ്റി തൊണ്ണൂറ് ഹസ്തദാനങ്ങൾ നടന്നുവെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഈ പറയുന്ന എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ചെയ്താൽ നമുക്ക് എത്ര ഹസ്തദാനം ഉണ്ടെന്നാണ് കിട്ടുക അതിവിടെ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ് എന്ന് തന്നിരിക്കുന്നു നമുക്ക് ഈ എൻിൻ്റെ വാല്യൂ ആണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഇത്തോട് പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും കാലവശാലൊന്നാണ് കോൺട്രാക്റ്റ് ഇക്വേഷനിലേക്ക് അല്ലെങ്കിൽ എന്നിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എൻ സ്ക്വയർ എന്ന ടൈമിലേക്കൊന്നും കൊണ്ടുവരാതെ ഓപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് പൊട്ടിയാൻ നോക്കുക അപ്പോൾ ഇവിടെ എൻ ഇൻ ടു എൻ മൈനസ് വൺ ഈ രണ്ടിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മുന്നൂറ്റി എന്ന് കിട്ടും അതായത് എൻ ഇൻ ടു എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു മുന്നൂറ്റി അമ്പതെന്ന് കിട്ടും ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എയും ബിയും സിയും ഡിയും എന്താണ് എൻിൻ്റെ വാല്യൂ ആണ് ഏത് സംഖ്യ ഇതിൽ പുട്ട് ഈ മുന്നൂറ്റി അമ്പത് കിട്ടുന്നത് അതാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ രണ്ട് നമ്പറുകൾ പ്രൊഡക്റ്റ് ചെയ്താൽ ലാസ്റ്റ് അക്കം എന്ന് പറയുന്നത് അതായത് ഒറ്റാമത്തെ സംഖ്യ എന്ന് പറയുന്നത് പൂജ്യമാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ പൂജ്യമാകുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പത്ത് വെച്ച് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അഞ്ചും രണ്ടും വെച്ച് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണം അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് ചെയ്യുന്ന രണ്ട് നമ്പർ നമ്പറുണ്ടല്ലോ ഇപ്പോൾ ഇരുപത്തഞ്ചും ഞാൻ പന്ത്രണ്ടും വെച്ച് പ്രൊഡക്റ്റ് ചെയ്താൽ അവസാനത്തെ അക്കം എന്ത് ചെയ്യും പൂജ്യമായിട്ട് വരും അതുപോലെ ഇതിപ്പോൾ പത്താണെങ്കിലും അവസാനത്തെ അക്കം എന്ത് ചെയ്യും പൂജ്യമായിട്ട് വരും അതായത് ഈ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് അഞ്ചോ രണ്ടോ വരാം അല്ലെങ്കിൽ പൂജ്യവും വരാം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ അവസാനം എന്താവുകയുള്ളൂ പൂജ്യമായിട്ട് മാറത്തുള്ളൂ ഇത് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇരുപതിനെ ഞാനിവിടെ പുട്ട് ചെയ്യുന്നു അപ്പോൾ ഇരുപത് കിട്ടി ഇൻറ്റു എന്ത് ചെയ്തു പത്തൊമ്പത് ഒന്ന് കുറയ്ക്കുകയാണല്ലോ അപ്പോൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് എനിക്ക് പൂജ്യം കിട്ടും വേറെ ഒന്നും ഇട്ടാൽ എനിക്ക് അങ്ങനെ പൂജ്യം കിട്ടില്ല പതിനെട്ടും പതിനേഴും ചെയ്താൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡിജിറ്റ് പൂജ്യം കിട്ടുമോ ഇല്ല പത്തൊമ്പതും പതിനെട്ടും ചെയ്താൽ പൂജ്യം കിട്ടുമോ ഒരിക്കലുമില്ല ഇരുപത്തിയൊന്നും പിന്നെ ഒരു ഇരുപതും ഉണ്ട് അവിടെ തന്നെ ഒറ്റയടിക്ക് ചിന്തിക്കണം ഇരുപത് എൻറ്റു എന്ന് പറഞ്ഞാൽ നാനൂറിൽ മേലെ പോയി അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നാനൂറിൽ താഴെയുള്ള മുന്നൂറ്റമ്പതാണ് കിട്ടേണ്ടത് അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ആ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഉത്തരമെന്നത് എത്തിപ്പെടാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കാൽക്കുലേഷൻസ് വളരെ എളുപ്പത്തിലാക്കണം അല്ലാതെ ഓരോന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ സമയം വെറുതെ വേസ്റ്റ് ആകും ഫ്ലോർത്തിരിക്കുക ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ഇതാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ആ നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വേറ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഓപ്ഷനിൽ നിന്ന് നമ്മൾ എന്നിൻ്റെ ഭാഗത്തേക്ക് ഓരോന്നിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് എപ്പോഴാണോ നൂറ്റി തൊണ്ണൂറ് കിട്ടുക അതായിരിക്കും എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതായത് ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്കിവിടെ എ ആയിട്ടുള്ള ഇരുപത് എന്നതാണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം നമുക്കിപ്പോൾ കിട്ടി ഇരുപത് എന്ന് കിട്ടി ഇനി നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം തന്നെ വ്യത്യസ്ത രീതിയിലൊരു പ്രോബ്ലം ചോദിക്കും അതായത് ഇപ്പോൾ രണ്ട് പേരുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക അതായത് ഇവിടെ മൂന്ന് പേരുണ്ട് ഇവിടെയും മൂന്ന് പേരുണ്ട് അപ്പോൾ നമ്മളോട് പറയും ആറ് പേരുള്ള രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ മൂന്ന് പേരുള്ള രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര ഹസ്തദാനം ഫോം ചെയ്യും മൂന്നേ ഇൻറ്റു മൂന്നാണ് ചെയ്യേണ്ടത് ഇവിടെ എന്താണ് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ 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 ഹസ്തദാനം കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും പക്ഷേ രണ്ട് ഗ്രൂപ്പുണ്ട് ഒരു ഗ്രൂപ്പിൽ മൂന്ന് ആൾക്കാർ വീതമുണ്ട് അവർ പരസ്പരം ഹസ്തദാനം ചെയ്യുകയാണ് അതായത് ഈ ഗ്രൂപ്പുകാർ ഈ ഗ്രൂപ്പിന് കൊടുക്കുകയാണ് ഇപ്പം രണ്ട് ക്രിക്കറ്റ് ക്രിക്കറ്റീമുണ്ടെന്ന് വിചാരിക്കുക ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ നമ്മൾ കൈ കൊടുക്കും ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും കളിക്കാൻ പോകുകയാണെങ്കിൽ ഇന്ത്യക്കാര് പാകിസ്ഥാനാണ് കൈ കൊടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു ടോട്ടൽ എത്ര ഹസ്താരമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്നും ഇവിടെ മൂന്നുമാണെങ്കിൽ മൂന്ന് ഇൻറ്റു മൂന്ന് ചെയ്താൽ മതി എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ മൂന്ന് പേരുണ്ട് ഇവിടെ ഒരു മൂന്ന് പേരുണ്ട് ഇയാൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇയാൾ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇയാൾ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് മൂന്നായി പിന്നെ ഇയാളും അതുപോലെ മൂന്നെണ്ണം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇയാളും എന്ത് ചെയ്യുന്നുണ്ട് മൂന്നെണ്ണം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് വരും അതായത് സോറി മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്ന് അത് നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്തു മൂന്ന് ഇൻറ്റു മൂന്ന് എന്ന് നമ്മൾ കൊടുത്തു അത് നമുക്കവിടെ ഒമ്പത് എന്ന് കിട്ടി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഒരു രണ്ട് ബാസ്ക്കറ്റ് ബോൾ ടീമുണ്ട് ഒരു ടീമിൽ അഞ്ച് പേരാണ് ഉള്ളതെന്ന് വിചാരിക്കുക മറ്റൊരു ടീമിലും എത്ര പേരുണ്ട് അഞ്ച് പേരുണ്ട് അവർ പരസ്പരം ഹസ്തദാനം നടത്തുന്നു അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ഹസ്തദാനമുണ്ട് എന്ത് ചെയ്താൽ മതി അഞ്ച് ഇൻറ്റു അഞ്ചെന്ന് ചെയ്താൽ മതി സിമ്പിളായിട്ട് അഞ്ച് ഇൻറ്റു എന്ന് ചെയ്താൽ മതി അതായത് ഇങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും അവിടെ ഒരു അഞ്ച് ഇവിടെ ഒരു അഞ്ച് ഇവിടെ ഒരു അഞ്ച് ഇവിടെ ഒരു അഞ്ച് ഇവിടെ ഒരു അഞ്ച് അങ്ങനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യും അഞ്ചഞ്ച് സിമ്പിളായിട്ട് നമ്മൾ അഞ്ച് ഇൻറ്റു എന്ന് ചെയ്യും ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് പലൊരു രീതി ചെയ്തപ്പം തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് അപ്പോൾ മനസ്സിലാക്കുക ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ഇവിടെ എന്താണ് ഒരു ഗ്രൂപ്പ് അവർ ഇങ്ങനെ 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 കൊടുക്കുകയാണ് അവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കും അതേ സമയത്ത് രണ്ട് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ അടുത്ത ഒരു ചോദ്യവും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുകയും അടുത്ത മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യവും ഒപ്പം നമുക്ക് തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു ചോദ്യവും റാങ്ക് നിർണ്ണയിക്കാൻ ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ ഇതിനെ പരിഗണിക്കാൻ പറ്റും ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ മുപ്പത് ഒറ്റസംഖ്യകളുടെ തുകയും അടുത്ത മുപ്പത് ഒറ്റസംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഒറ്റസംഖ്യ ഉണ്ട് ഒന്ന് മുതൽ മുപ്പത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ മുപ്പത് ഒറ്റസംഖ്യ അതായത് ഇപ്പോൾ ആദ്യത്തെ മൂന്നൊറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയുക ഒന്നും മൂന്നും അഞ്ചും എന്നല്ല പറയുക അതുപോലെ ആദ്യത്തെ തുടർച്ചയായിട്ടുള്ള മുപ്പത് ഒറ്റസംഖ്യ പിന്നെയോ അടുത്ത മുപ്പത് ഒറ്റസംഖ്യ ഉണ്ട് അതിനുശേഷം പിന്നെ വരുന്ന ഒറ്റ സംഖ്യ അതായത് മൊത്തം ഇവിടെ അറുപത് ഒറ്റ സംഖ്യ ഉണ്ട് ആദ്യത്തെ അറുപത് ഒറ്റ സംഖ്യയ്ക്ക് തുല്യം അപ്പോൾ ആദ്യത്തെ മുപ്പത് സംഖ്യകളും അതിനുശേഷം വരുന്ന മുപ്പത് ഒറ്റ സംഖ്യകളും അവയുടെ രണ്ടിൻ്റെയും തുക എടുക്കുന്നു അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുക ചോദിച്ചാൽ നമുക്ക് ഇക്വേഷൻ അറിയാം എൻ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എൻിൻ്റെ ഭാഗത്ത് ഈ മുപ്പത് കൊണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കഴിഞ്ഞാൽ തൊള്ളായിരം ഒന്ന് കിട്ടും അതാണ് നമ്മുടെ ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക എന്നാൽ നമുക്കിനി രണ്ടാമത്തെ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക നേരത്തെ പഠിച്ച അതേ ലോജിക്ക് എങ്ങനെയാണ് ആദ്യത്തെ അറുപത് ഒറ്റ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കുന്നു അതിനുശേഷം ആദ്യത്തെ മുപ്പത് ഒറ്റസംഖ്യകളുടെ തുക കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലുള്ള ഒറ്റസംഖ്യകൾ കിട്ടും അതായത് അടുത്ത മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുക നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ ആദ്യത്തെ അറുപത് ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് അതായത് മുപ്പത്തിയാറ് രണ്ട് പൂജ്യം അതിലൂടെ ഈ തൊള്ളായിരം അങ്ങ് നമ്മൾ കുറയ്ക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എത്രയെന്ന് കിട്ടുക രണ്ട് ഏഴ് പൂജ്യം പൂജ്യം എന്നാണ് കിട്ടുക അതായത് രണ്ടായിരത്തി എഴുന്നൂറ് എന്നാണ് നമുക്ക് കിട്ടുക പക്ഷേ ഇതല്ല നമ്മുടെ ഉത്തരം നമ്മുടെ ഉത്തരം എന്താണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെയും അതുപോലെ തന്നെ പിന്നീട് വരുന്ന മുപ്പതൊറ്റ സംഖികളുടെയും തുകകളുടെ വ്യത്യാസമാണ് ഇവിടെ ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുക തൊണ്ണൂറെന്ന് നമുക്ക് എന്ന് കിട്ടി അതുപോലെ പിന്നീട് വരുന്ന മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുക നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് എന്ന് കിട്ടി അപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി എഴുന്നൂറും ഈ പറയുന്ന തൊള്ളായിരവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ഉത്തരം ഉത്തരമെന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇവിടെ എന്താണ് ഈ രണ്ടായിരത്തി എഴുന്നൂറും തൊള്ളായിരവും കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് കിട്ടുക എന്ന് നോക്കുക അപ്പോൾ ഇവിടെ നമുക്കിത് എട്ടൊന്ന് വരും ആയിരത്തി എണ്ണൂറ് എന്നാൾ കിട്ടുക ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഒന്നും കൂടെ പറഞ്ഞുതരാം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യകളുണ്ട് അതിനുശേഷം വരുന്ന മുപ്പത് സംഖ്യ അപ്പോൾ ഇവിടെ ഒരു മുപ്പത് പിന്നെ ഒരു മുപ്പത് എന്ന് പറയുമ്പോൾ ടോട്ടൽ അറുപത് സംഖ്യ അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ തുക നമ്മൾ കണ്ടുപിടിക്കണം ഇത്രയും ഭാഗത്തിൻ്റെ തുക നമ്മൾ കണ്ടുപിടിക്കണം ഈ രണ്ട് തുകകളും തമ്മിൽ എന്ത് ചെയ്യണം സബ്സ്ട്രാക്റ്റ് ചെയ്യണം അതാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ തേർട്ടീൻ സ്ക്വയർ പിന്നീടുള്ള മുപ്പത് അതായത് ഇത്രയും ഭാഗത്തിൻ്റെ തുക കണ്ടുപിടിക്കണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത്രയും ഭാഗത്തിൻ്റെ അതായത് ആദ്യത്തെ അറുപത് ഒറ്റ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നിട്ട് ഇത്രയും ഭാഗത്തെ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോഷൻ്റെ തുക കിട്ടുമല്ലോ അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് തേർട്ടി സ്ക്വയർ അതിനെ കുറയ്ക്കുന്നു അതായത് മൂവായിരത്തി അറുന്നൂറെ കുറയ്ക്കാം തൊള്ളായിരം ചെയ്തു അപ്പോൾ എന്ത് കിട്ടി രണ്ടായിരത്തി എഴുന്നൂറെന്ന് കിട്ടി അപ്പോൾ ഇത്രയും പോഷൻ്റെ തുക നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറെന്നും ഇത്രയും പോഷൻ്റെ തുക നമുക്ക് എന്നും കിട്ടി നമ്മുടെ ചോദ്യം എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുകയും അടുത്ത മുപ്പത് ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്തു ചെയ്യുക ഈ രണ്ടായിരത്തി എഴുന്നൂറും ഈ തൊള്ളായിരവും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടായിരത്തി എഴുന്നൂറും തൊള്ളായിരവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ആയിരത്തി എണ്ണൂറിൽ നിന്ന് കിട്ടും ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ഇനി നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് അത് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും അവിടെ നമ്മൾ ഒറ്റ സംഖ്യ എടുത്തു ഇവിടെ നമ്മൾ ഇരട്ട സംഖ്യയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ് ആദ്യത്തെ ഇരുപത് സംഖ്യ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യത്തെ ഇരുപത് സംഖ്യ അതിന് ശേഷം വരുന്ന അടുത്ത ഇരുപത് സംഖ്യ തുടർച്ചയായിട്ടുള്ള അടുത്ത ഇരുപത് സംഖ്യ അങ്ങനെ ടോട്ടൽ എത്രയുണ്ട് നാൽപ്പത് സംഖ്യ വന്നു കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ നാൽപ്പത് സംഖ്യ എന്ന് മൊത്തത്തിൽ വന്നു കഴിഞ്ഞു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഇരുപത് തുക തുകാണ്ടുടിക്കുക ശേഷം വരുന്ന ഇരുപത് ഇരട്ടസംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ ആദ്യത്തെ നാൽപ്പത് സംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുകയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ്റെ തുക നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിയതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ഇരുപത് സംഖ്യകളുടെ തുക സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുന്ന ഇക്വേഷൻ അതായത് ട്വൻറ്റി ഇൻറ്റു ട്വൻ്റി വൺ അതായത് രണ്ട് നാല് ഇത് കിട്ടും നാനൂറ്റി ഇരുപതെന്ന് കിട്ടും അപ്പം നമുക്കെന്താണ് ഇത്രയും പോർഷൻ്റെ തുക നമുക്കിപ്പോൾ കിട്ടി നാനൂറ്റി എന്ന് കിട്ടി ഇനി നമുക്ക് ഇത്രയും പോർഷൻ്റെ തുക കണ്ടുപിടിച്ചാലേ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ നാൽപ്പത് സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചു അതായത് നാൽപ്പത് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് അതായത് നമുക്കവിടെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിട്ടി അതിനോട് എന്ത് കുറയ്ക്കണം ഈ നാനൂറ്റി ഇരുപത് കുറയ്ക്കണം നാന്നൂറ്റി ഇരുപത് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എത്രയെന്ന് കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിട്ടി അതായത് തൊട്ടടുത്തുള്ള ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമുക്ക് സോറി ഇരട്ടസംഖ്യകളുടെ തുകയാണ് നമുക്ക് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതായി കുറയ്ക്കണം നാന്നൂറ്റി ഇരുപത് നമുക്കിവിടെ എത്ര കിട്ടി എണ്ണൂറ് എന്ന് നമുക്ക് കിട്ടി ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ ഇരുപത് സംഖ്യകൾ പിന്നീട് തുടർച്ചയായിട്ട് വരുന്ന ഇരുപത് ഇരട്ട സംഖ്യകൾ അതായത് ടോട്ടൽ ആദ്യത്തെ നാൽപ്പത് സംഖ്യകൾ ഇവിടെ ഇത്രയും ഭാഗത്തിൻ്റെ തുക നമ്മൾ കണ്ടുപിടിക്കണം അതുപോലെ ഇത്രയും ഭാഗത്തിൻ്റെ തുക നമ്മൾ കണ്ടുപിടിക്കണം ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഇരുപത് ഇരട്ടസംഖ്യകളുടെ തുക ഇരുപതേ ഇൻറ്റു ഇരുപത്തി ഒന്ന് അത് നമുക്കിവിടെ കിട്ടി നാനൂറ്റി ഇരുപതെന്ന് കിട്ടി ഇനി ഈ ഒരു ഭാഗത്തിന് തുക കണ്ടുപിടിക്കണം അതിനുവേണ്ടി നമ്മളെ കൈവശമുള്ളത് ആദ്യത്തെ നാൽപ്പത് ഇരട്ടസംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിച്ചു നാൽപ്പത് ഇൻറ്റു നാൽപ്പത്തി ഒന്ന് അതേ കുറയ്ക്കണം ആദ്യത്തെ ഇത്രയും പോർഷൻ അതായത് ഇരുപത് ഇരട്ടസംഖ്യകളുടെ തുക കുറച്ചാൽ മതി ഇരുപത് ഇൻറ്റു ഇരുപത്തിയൊന്ന് ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഇത്രയും ഭാഗത്തിൻ്റെ തുകയാണ് അതാണ് നമുക്കിവിടെ കിട്ടിയ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതെന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത്രയും ഭാഗത്തിൻ്റെ തുകയും ഇത്രയും ഭാഗത്തിൻ്റെ തുകയും തമ്മിലുള്ള ഡിഫറൻസാണ് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതും നാനൂറ്റി ഇരുപതും തമ്മിലുള്ള ഡിഫറൻസ് അത് നമുക്ക് ഇവിടെ എത്രയാന്ന് കിട്ടി എണ്ണൂറ് എന്ന് കിട്ടി ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇതിൻ്റെ ലോജിക്കും മനസ്സിലാക്കി വെക്കുക എനിക്ക് പറയാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഈ ഒരു പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തം വന്ന് ഇത്തരത്തിലൊരു ചിത്രം വരച്ചിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക മനസ്സിലാക്കി ആ ലോജിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് ശ്രേണികളുടെ തുക എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന വിവിധ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ പി എസ് സിയിലൊക്കെ ഇത്രയും ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാറുള്ളത് ഇത്രയും ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാറുള്ളത് വ്യത്യസ്തമായിട്ടുള്ള വിവിധ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസുകൾ തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാകാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും നാൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടിലും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ക്ലാസ് അവസാനിപ്പിക്കുന്നു താങ്ക്